ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റ് കിച്ചന്റെ ഒരു പുതു പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് കേക്ക് ആണ്. അതും വെറും രണ്ട് ചേരുവകൾ മാത്രമാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കേക്ക് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ പറ്റുന്നവർ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ്. ഞാനിപ്പോ ഇവിടെ ഓറിയോ ബിസ്ക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഏത് ടൈപ്പ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. ഞാൻ സാധാരണ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് ഇല്ലേ, ആ ബിസ്ക്കറ്റ് മേടിക്കാൻ പോയതാട്ടോ. എനിക്ക് കിട്ടിയില്ല, എനിക്ക് ഈ ബിസ്ക്കറ്റ് ആണ് കിട്ടിയത്. അപ്പൊ അതുണ്ടെങ്കിൽ അത് എടുത്തോളൂ, നല്ല അടിപൊളിയായിരിക്കും. എന്തായാലും അത് വെച്ചിട്ട് ഞാൻ ഒരെണ്ണം ചെയ്യുന്നുണ്ട് വേറൊരു രീതിക്ക്. അപ്പൊ ഞാൻ ഒരു നാല് പാക്കറ്റ് ബിസ്ക്കറ്റ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, ഇതിന്റെ കൂടെയുള്ള ക്രീം നിങ്ങൾ ഈ ബിസ്ക്കറ്റിനകത്ത് ചേർക്കാൻ പാടില്ല കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത്. കാരണം ഇത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എല്ലാം കൂടെ വേണ്ടാന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്തായാലും ബിസ്ക്കറ്റൊക്കെ ഒന്ന് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ആ ഒരു ക്രീം ഉണ്ടല്ലോ, എല്ലാ ബിസ്ക്കറ്റിന്റെ ക്രീമും നമുക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പൊ എന്തായാലും ദേ ബിസ്ക്കറ്റ് നമ്മുടെ ക്രീമും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രീം നമുക്ക് വേണം കേട്ടോ, നമുക്ക് ലാസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഇതിന്റെ ടോപ്പിലായിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്രീം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വൈറ്റ് കളറിലുള്ള ബിസ്ക്കറ്റ് ആട്ടോ ഒക്കെ അടുത്ത് പറഞ്ഞു വിട്ട്, പക്ഷെ ഡാർക്ക് കളറാണ് ഇപ്പോൾ മേടിച്ചുകൊണ്ട് വന്നത്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈൻ ആയിട്ട് ഈ ഒരു ബിസ്ക്കറ്റിനെ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചിടുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് പൊടിഞ്ഞു ഇട്ടു കേട്ടോ പെട്ടെന്ന്. അപ്പൊ ഈ ഒരു ബിസ്ക്കറ്റ് പൗഡർ ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പാലാണ്, നല്ല ഇളം ചൂട് പാലാണ് നമ്മൾ ചേർക്കുന്നത്. നല്ല ചൂട് പാല് ചേർക്കേണ്ട, എന്നാ തണുത്ത പാലും ചേർക്കരുത്. ഇളം ചൂടുള്ള പാല് നമുക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഒരുപാടിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഇതിൽ വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കാം. ഇതിൽ കുറച്ച് മധുരം കുറവാണ്, പക്ഷെ ഞാൻ വെറും രണ്ട് ചേരുവകൾ വെച്ചിട്ടാണ് ഈ ബിസ്ക്കറ്റ് ഒന്ന് ചെയ്യാന്ന് കരുതിയത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇതിലേക്ക് മധുരം ഒന്നും ചേർക്കുന്നില്ല. അപ്പൊ മധുരമൊക്കെ നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഈ ഒരു ബിസ്ക്കറ്റിന്റെ പൊടിയിലേക്ക് മൊത്തത്തിൽ ഒരു 6 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണും പാലാണ്, ഇളം ചൂടുള്ള പാലൊഴിച്ചാണ് മിക്സ് ചെയ്തത്. ഓവർ മിക്സിങ് ചെയ്യാതെ എടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ മധുരം നോക്കിയിട്ട്, മധുരമൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടി മധുരമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു പ്രശ്നവും ഇല്ല. പിന്നെ വേണമെങ്കിൽ ഒരു നുള്ള സോഡ പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നാൽ ഞാനിന്ന് ഇതൊന്നും ചേർക്കാതെയാണ് ഈ ഒരു കേക്ക് റെഡിയാക്കാൻ പോകുന്നത്. അപ്പൊ കേക്കിന്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്ത് എടുക്കണം. ഞാനിപ്പം ഒരു 6 ഇഞ്ചിന്റെ ഒരു ടിന്ന് ഉണ്ട്, അതിലേക്ക് ഒഴിച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കിത് ഓവനിൽ വെച്ചിട്ട് വേണമെങ്കിലും ബേക്ക് ചെയ്യാം, ഓവൻ ഇല്ലാതെ വെച്ചിട്ട് വേണമെങ്കിലും ബേക്ക് ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള രീതിയിൽ ബേക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഐസിങ് ഒക്കെ ചെയ്യാം കേട്ടോ ഈ ഒരു കേക്കിൽ, അതൊക്കെ നമ്മുടെ ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ഓവനിലാണെങ്കിൽ ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ഏകദേശം ഒരു 25-30 മിനിറ്റ് ഒക്കെ മതിയാവും ഇത് ബേക്കായി വരാൻ വേണ്ടിയിട്ട്, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഓവൻ ഇല്ലാതാണെങ്കിൽ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഓവൻ ഇല്ലാതാണെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു നല്ല ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക. ഇതുപോലുള്ള പാത്രമോ അല്ലെങ്കിൽ ഇഡലി സ്റ്റീമറോ പ്രഷർ കുക്കറോ എന്തിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് ബേക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ. എന്തായാലും ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഈ കേക്കിന്റെ ബാറ്റർ ഇതുപോലെ ഇറക്കി വെക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 25-30 മിനിറ്റ് ഒക്കെ മതിയാവും ബേക്ക് ആവാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തന്നെ ബേക്കായിട്ട് കിട്ടും. അപ്പൊ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്തായാലും നമ്മുടെ കേക്ക് ഒരു 25 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇതിന്റെ മുകളിൽ കുറച്ചൊന്ന് പൊട്ടിയെന്നേ ഉള്ളൂ കേട്ടോ, അത് നമ്മൾ ഓവർ ആയിട്ട് ഇട്ട് മിക്സ് ചെയ്തത് കൊണ്ടാണ്. ഓവർ മിക്സിങ് ചെയ്യാതിരുന്നാലേ ഇതുപോലെ ആവത്തില്ല. അപ്പൊ എന്തായാലും നമ്മുടെ കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ക്രീം അധികം വന്നില്ലേ, ആ ക്രീം ജസ്റ്റ് കുറച്ചൊന്ന് വെള്ളം ചൂടാക്കിയിട്ട് അതിന്റെ മുകളിൽ ആ ബൗളൊന്ന് ഇറക്കി വെച്ചാല് ആ ഒരു ചൂട് തട്ടിയിട്ട് ഈ ക്രീം ഒന്ന് മെൽറ്റ് ആവും. അപ്പൊ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. എന്തായാലും നമുക്ക് പുതിയ
ഒരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.